നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച വളപട്ടണ മോഷണക്കേസിൽ കൃത്യം നടന്ന് 12-ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് മോഷണം നടക്കുന്നത്. പക്ഷേ മോഷണ വിവരം പുറത്തറിഞ്ഞത് 4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിന് അല്പം വെല്ലുവിളി ഉയർത്തി. മോഷണം നടന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിജീഷ് താമസിക്കുന്നത്. ലിജീഷ് അടക്കം 215 പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു. കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള CCTV ദൃശ്യങ്ങൾ, സമാനമായ രീതിയിൽ ഭവന ഭേദനം നടന്ന പഴയ 63 കേസുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു. ഒടുവിലാണ് റൂമിൽ നിന്ന് പ്രതി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭ്യമായത്. പിന്നീട് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ അന്വേഷണം. 2 തവണയാണ് ലിജീഷ് അയൽപ്പക്കത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ മോഷണത്തിന് കയറിയത്. 2 ഒരേ സമയങ്ങളിൽ. വീടിനെ കുറിച്ച് നന്നായി അറിയാവുന്ന വീട്ടിൽ ആൾ ഉടനൊന്നും വരില്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് ഇതോടെ പോലീസിന് മനസ്സിലായി. അങ്ങനെയാണ് ലിജീഷിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. CCTV ലിജീഷിന്റെ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു. ഇയാളുടെ ശരീരഭാഷ മനസ്സിലാക്കുന്നതിനായി നാട്ടിലെ പലർക്കും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈമാറി. അങ്ങനെയാണ് ഈ രൂപത്തിന് ലിജീഷുമായി സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് ചിലർ വിവരം നൽകുന്നത്. മറ്റൊരു സുപ്രധാന തെളിവ് കൃത്യം നടത്തിയ സമയത്ത് ലിജീഷ് ധരിച്ച T-shirt ആയിരുന്നു. ഇതേ T-shirt നേരത്തെ കണ്ടിട്ടുള്ളവർ അത് സംബന്ധിച്ചും വിവരം കൈമാറി. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായതോടെ വീട്ടിലെത്തി ലിജീഷിനെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും പ്രതി പോലീസിനോട് സഹകരിച്ചില്ല. ഒടുവിൽ വീടിന്റെ പറമ്പിനോട് ചേർന്ന് ഇയാൾ കത്തിച്ച T-shirt ഗ്ലൗസിന്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു. ഫിംഗർ പ്രിന്റും ഒത്തുവന്നതോടെ കള്ളൻ കുടുങ്ങുകയായിരുന്നു. മോഷണം നടത്തിയ സ്വർണം, പണവും കിടപ്പുമുറിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച അറയിലാണ് ലിജീഷ് ഒളിപ്പിച്ചത്. ഗൾഫിലായിരുന്ന ലിജീഷ് നാട്ടിലെത്തി വെൽഡിംഗ് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു. പിന്നീടാണ് മോഷണത്തിലേക്ക് ഇയാൾ തിരിഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു. നാട്ടിൽ വെൽഡർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ലിജീഷിന് വലിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വിപുലമായ ബന്ധം ഇയാൾ സൂക്ഷിക്കാതിരുന്നത് മോഷണത്തിന് മുൻകാല ചരിത്രമുള്ളതുകൊണ്ടാണെന്നാണ് വ്യക്തമായത്. അഷറഫിന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയതോടെയാണ് സമാന മോഷണ സംഭവങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതോടെയാണ് കീച്ചേരിയിലെ മോഷണം പരിശോധിച്ചത്. ഈ മോഷണം നടക്കുന്ന വേളയിൽ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതിൽ കഷണ്ടിയുള്ള ആളാണ് മോഷ്ടാവ് എന്നാണ് വ്യക്തമായത്. ഇതോടെയാണ് 2 മോഷണങ്ങളും തമ്മിലുള്ള താരതമ്യം പോലീസ് നടത്തിയത്. ഇത് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറുകയും ചെയ്തു. സ്വന്തം വീടിനുള്ളിലെ കട്ടിലടിയിൽ പ്രത്യേകം അറയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് സ്വർണവും പണവും സൂക്ഷിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയായി ലിജീഷ് കട്ടിലിനടിയിൽ ലോക്കർ ഉണ്ടാക്കുകയായിരുന്നു. ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടിമുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും. പോലീസുകാർ സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്തു. ലിജീഷിനെ പിടികൂടിയത് അറിഞ്ഞ പലർക്കും ആശ്ചര്യമാണ്. ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്യുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. ലിജീഷിന്റെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പോലീസ് കണ്ടെടുത്തു. അഷ്റഫിന്റെ വീട്ടിൽ പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് ലിജീഷിന്റെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചിരുന്നു. അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചതാണ് വഴിത്തിരിവായത്.